നമസ്കാരം. നമ്മൾ ഉല്ലാസഗണിതത്തിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഉല്ലാസഗണിതം നമുക്കറിയാം, ഈ വർഷം വീണ്ടും നമുക്ക് വിദ്യാലയത്തിൽ നമ്മൾ ഉല്ലാസഗണിതം ചെയ്തിരുന്നു മുൻ വർഷങ്ങളിൽ. എന്നാൽ ഈ വർഷം വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന രീതിയിൽ രക്ഷിതാക്കളെ കൂടി ഒന്ന് ശാക്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഉല്ലാസഗണിതത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ ഉല്ലാസഗണിതവുമായി ബന്ധപ്പെട്ട കിറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മളുടെ ഉല്ലാസഗണിതത്തിൻ്റെ കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള കിറ്റുകളാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൻ്റെ കിറ്റുകളാണ് ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള കിറ്റുകൾ നിങ്ങൾക്കും സ്കൂളുകളിൽ എത്തിക്കാണും എന്ന് വിശ്വസിക്കുന്നു, അതല്ലെങ്കിൽ ഉടനെ തന്നെ സ്കൂളുകളിലേക്ക് എത്തും. അപ്പോൾ ഇത് നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ചാർട്ടുകളൊക്കെ ആണെങ്കിലും ഈ ഗെയിം ബോർഡുകളൊക്കെ ആണെങ്കിലും നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഗെയിം ബോർഡുകളൊക്കെ പലതും നമ്മൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ്, രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കണം, അതോടൊപ്പം തന്നെ ഓരോ ഗെയിമുകളെ പറ്റിയും നമ്മളൊന്ന് വിശദീകരിച്ചുമൊക്കെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇതൊരു ബോൾ കാർഡാണ്. ഇത് നമ്മളുടെ ആദ്യ പ്രവർത്തനമായ പൂവിനെ തേടി എന്നുള്ള പൂമ്പാറ്റ പൂവിനെ തേടി പോകുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു എന്താണ് ഗെയിം കാർഡാണിത്. ഓക്കെ, ഗെയിം കാർഡ്, അത് കളിക്കുവാനുള്ള മെറ്റീരിയലാണിത്, പിക്ചർ കാർഡുകളാണിത് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് കളിക്കണമെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ രക്ഷിതാക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സ്കൂളിൽ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഇത് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിത് ചെയ്യാം എന്ന് രക്ഷിതാക്കളെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഗെയിമായ പൂവിനെ തേടി എന്നുള്ള ഗെയിമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഇതിന് മുൻപൊന്ന് പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഉല്ലാസഗണിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് പറയട്ടെ, ആദ്യം നമുക്ക് സ്കൂളിലിരിക്കുന്ന ഇതുപോലെയുള്ള കുറച്ച് എന്താണ് ലാമിനേറ്റഡ് ആയിട്ടുള്ള കോപ്പികളാണ് നമുക്ക് സ്കൂളിൽ ഉള്ളത്. എന്നാൽ കുട്ടികൾക്ക് വീട്ടിലേക്ക് കളിക്കാനുള്ള കോപ്പികൾ കുറച്ചും കൂടി ഒരു പേപ്പർ ടൈപ്പ് കോപ്പികളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. പക്ഷേ ഈ ഗെയിം കാർഡ് വെച്ച് നമ്മൾ കുട്ടികൾ കളിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ കളിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോട് അവർക്ക് ഇത് വേണമെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിലോ കാർഡ് ബോർഡിലോ ഒക്കെ പേസ്റ്റ് ചെയ്ത് ഓരോരുത്തർക്കും അത്തരത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ വീട്ടിലെ ഗണിത ലാബിലേക്ക് ഈ വസ്തുക്കളൊക്കെ അവർക്ക് ശേഖരിച്ച് വെക്കുവാനും കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗെയിം നോക്കാം. ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് പൂവിനെ തേടി എന്നുള്ള ഗെയിമാണ്. അതിൻ്റെ ഗെയിം ബോർഡ്, ഇതാണ് ഗെയിം ബോർഡായിട്ടുള്ളത്. ഇനി ആ ഗെയിം കളിക്കുവാൻ വേണ്ട പിക്ചർ കാർഡുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ പിക്ചർ കാർഡ് ഇതിൻ്റെ നമുക്ക് നോക്കിയറിയാം, 5, 4, 3, 2, 1 പിന്നെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള 3 columns ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരൊറ്റ കാർഡിൻ്റെ അകത്ത് 0 to 5 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒന്നുമില്ലാത്ത ഒരു ബോക്സിൽ എന്ന് പറയുന്ന ഈ കാർഡിൽ കുട്ടിക്ക് കിട്ടുന്നത് എന്താണ്, 0 ആണ്. അവിടെ ഒരു ബോളുകൾ പോലും ഇല്ല, അപ്പോൾ അവന് 0 ആണ് അവന് കിട്ടിയത് അല്ലേ. അടുത്തത് 0, ഇതിവിടെ 1 വരുമ്പോൾ 1 ആണ്, 2, 3, 4, 5 എന്നിങ്ങനെയുള്ള നമ്പേഴ്സാണ് കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പൂവിനെ തേടി എന്നുള്ള ഗെയിമിലൂടെ കുട്ടിക്ക് 0 പരിചയപ്പെടുന്നു. 0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പരിചയപ്പെടുന്നു. അതോടൊപ്പം തന്നെ 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ പരിചയപ്പെടുകയും അവയുടെ വ്യാഖ്യാനത്തെക്കാളുപരി അത് എണ്ണിയെടുക്കുന്നതിന്, ആ ചിത്രവുമായി യോജിച്ച് അത് എണ്ണിയെടുക്കുന്നതിനുള്ള ശേഷിയാണ് കുട്ടികൾക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ നമുക്ക് ഉല്ലാസഗണിതത്തിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കൂട്ടത്തിൽ നിന്നും 1 മുതൽ 5 വരെയുള്ള വസ്തുക്കൾ എണ്ണിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഗെയിമിൽ. പക്ഷേ ഇത് 2 stages ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. ആദ്യ സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്നത് 0, 1, 2, 3 ഇത്രയും കാർഡ്സാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്, കളിക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 വരെയുള്ള സംഖ്യകളെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം വേണം കുട്ടി എന്ത് ചെയ്യാൻ, 4, 5 സംഖ്യകളിലേക്ക് പോകുവാൻ. അപ്പോൾ അത് സ്റ്റേജ് 2 നമ്മൾ 4, 5 സംഖ്യകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി ഈ കളി എങ്ങനെ നമുക്ക് വളരെ ക്രിയാത്മകമായ രീതിയിൽ കളിക്കാം, കുട്ടികൾക്ക് ഇതിലൂടെ എങ്ങനെ മികച്ച രീതിയിൽ അവരുടെ ശേഷികളെ വികസിപ്പിക്കാം എന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാം. 3 കിട്ടി, വെരി ഗുഡ്. ആരാധിക്ക് ആദ്യം കിട്ടിയ നമ്പർ എത്രയാണ്, എത്രയാണ് കിട്ടിയത്? 1 കിട്ടി. പിന്നെ എത്രയാണ് കിട്ടിയത് ആരാധിക്ക്? 3 കിട്ടി. പിന്നെ എത്രയാണ് കിട്ടിയത്? 3. പിന്നെ എത്രയാണ് കിട്ടിയത്? 1. പിന്നെയോ? 3. പിന്നെയോ? 2. പിന്നെയോ? 1. ഇനി ആരാണ് ആദ്യം പൂമ്പാറ്റാനെ പൂവിലെത്തിക്കണേ നോക്കാം, പെട്ടെന്ന് കളിച്ചോ.
നമുക്ക് ഞാൻ പറഞ്ഞു, ആദ്യം വേണ്ടത് ഗെയിം കാർഡ് അല്ലേ, ഗെയിം ബോർഡാണ് വേണ്ടത്, ഗെയിം ബോർഡ് വേണം. മറ്റൊന്ന് കുട്ടിക്ക് വേണ്ടത് പിക്ചർ കാർഡുകളാണ്, ചിത്ര കാർഡുകളാണ് വേണ്ടത്, ബോളിൻ്റെ പിക്ചർ കാർഡുകളാണ് വേണ്ടത്. പിന്നീട് മറ്റു കുട്ടിക്ക് വേണ്ടത് നമുക്കറിയാം ടോക്കണുകളാണ് അല്ലേ, ഇത്തരത്തിലുള്ള ടോക്കണുകൾ കുട്ടിക്ക് വേണം. ഇതിൻ്റെ അതിപ്പോൾ റെഡ് അതോടൊപ്പം തന്നെ ബ്ലൂ കളറിലുള്ള ടോക്കൺസ് ആണ്, രണ്ട് ടോക്കണാണുള്ളത്. അപ്പോൾ ഒരു ഗെയിം കളിക്കാനായിട്ട് രണ്ട് കുട്ടികളാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലാകുമ്പോൾ രക്ഷിതാവിനും കുട്ടിക്കും കൂടെ കൂടി ഈ ഗെയിം കളിക്കാവുന്നതാണ്, അമ്മയ്ക്കും കുട്ടിക്കും കൂടെ കൂടിയിരുന്ന് കളിക്കാവുന്നതാണിത്. അപ്പോൾ രണ്ട് പേർക്ക് ഒരേ സമയം കളിക്കാം. ഇനി ടോക്കണുകൾ വേണ്ടത് ഒരു 20 ചുമന്ന ടോക്കണുകളും 20 നീല ടോക്കണുകളുമാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മറ്റൊരു കളറ്, ഇതിപ്പോൾ ഒരു മജന്ത കളറിലുള്ള ടോക്കണാണ് അല്ലേ, അപ്പോൾ ഈ ടോക്കണല്ലാതെ മറ്റൊരു കളറ് ഗ്രീനോ യെല്ലോയോ വൈറ്റോ എന്തുമാകാം അല്ലേ. അപ്പോൾ നമ്മൾ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന 20 ടോക്കണുകൾ കൂടാതെ 5 ടോക്കണുകൾ നമ്മൾ മറ്റൊരു കളറും കൂടെ, ഇത് പോയിൻറ്റ് ടോക്കണുകളാണ്. നമ്മൾ ഒരു കളി എന്ന് പറഞ്ഞാൽ 5 ടേണാണ് കളിക്കുന്നത്, 5 പ്രാവശ്യമാണ് കളിക്കുന്നത്. ഒന്നാമത്തെ കളിയിൽ വിൻ ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഈ പോയിൻറ്റ് ടോക്കൺ ഒന്ന് കൊടുക്കുന്നു, രണ്ടാമത് വിൻ ചെയ്യുന്ന ആൾക്ക് ഈ പോയിൻറ്റ് ടോക്കൺ കൊടുക്കുന്നു, മൂന്നാമതും നാലാമതും കൊടുക്കുന്നു, അഞ്ചാമതും കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ അത് 3 പ്രാവശ്യം കളിയിൽ വിജയിക്കുന്ന ആരാണോ അയാളായിരിക്കും ഈ കളിയിലെ വിജയി എന്ന് പറയുന്നത്. നമ്മുടെ ഗെയിം ബോർഡ് എടുക്കുന്നു, ഗെയിം ബോർഡിൻ്റെ അകത്ത് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഒരു കുട്ടിക്ക് കളിക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു കുട്ടിക്ക് കളിക്കാം. ഇപ്പോൾ അമ്മയും കുട്ടിയുമാണ് കളിക്കുന്നതിൽ ഒരു ഭാഗത്തു നിന്ന് കുട്ടിക്കും ഒരു ഭാഗത്തു നിന്ന് അമ്മയ്ക്കും കളിക്കാം. ഇവിടെ ഈ പൂമ്പാറ്റയെ, ഈ ചിത്രത്തിൽ കാണുന്ന പൂമ്പാറ്റയെ ഈ ഒരു വഴിയിലൂടെ, ഈ ഒരു കളങ്ങളിലൂടെ കൊണ്ടുവന്ന്, വട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന് പൂവിലേക്ക് എത്തിക്കുക, ആദ്യം പൂവിലെത്തുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ കളിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പിന്നീട് വേണ്ടത് ഇത്തരത്തിലുള്ള ടോക്കൺസ് ആണ് വേണ്ടത്. ഇത് രണ്ട് കളറുള്ള ടോക്കണുകളാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ പോയിൻറ്റ് ടോക്കൺ കൂടി നമുക്ക് ആവശ്യമാണ്. അത് ഒരു 5 പോയിൻറ്റ് ടോക്കൺ കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു കളറിലുള്ള 5 ടോക്കൺ കൂടി വയ്ക്കുന്നു. കാരണം ഒരു കളി 5 പ്രാവശ്യം നമ്മൾ കളിക്കണം, അപ്പോഴാണ് കുട്ടിക്കത് കൃത്യമായി കുട്ടിക്ക് ആ നമ്പറൊക്കെ ഉറയ്ക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം നമ്മുടെ ഉല്ലാസഗണിതത്തിൻ്റെ, നമ്മൾ ഇത്തരത്തിൽ ഇവിടെ നോക്കിയാൽ അറിയാം നമ്മൾ ഉല്ലാസഗണിതത്തിൻ്റെ കിറ്റുകളൊക്കെ ഇതുപോലെ പാക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളുടെ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇത്തരത്തിലുള്ള പല പല പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ സ്കൂളിൽ ഇവിടെ ഉല്ലാസഗണിതത്തിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഡയസൊക്കെയാണ്. ഈ ഡയസ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് കളിക്കാം. കുട്ടി അല്പം കൂടി ഒന്ന് കളിച്ച് പരിചയമായി കഴിയുമ്പോൾ ഡയസ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ ബോൾ കാർഡാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള നമ്പർ കാർഡുകൾ, ഇപ്പോൾ ഇത് പിക്ചറും നമ്പറും കൂടി ഉള്ള കാർഡാണ്, ഇത് ബോളുകൾ മാത്രമുള്ള കാർഡാണ്. ഇനി അത് കൂടാതെ ഇതിൻ്റെ അകത്ത് നമ്പർ, ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്പർ മാത്രമുള്ള, പിക്ചർ ഇല്ലാതെ നമ്പർ മാത്രമുള്ള കാർഡുകളും ഒക്കെ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അതിനുശേഷം വേണമെങ്കിൽ ഡയസ് ഉപയോഗിച്ച് 1-6 വരെയുള്ള നമ്പേഴ്സ് വേണമെങ്കിൽ ഡയസ് ഉപയോഗിച്ചും ഈ കളി ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള രീതികളൊക്കെ നിങ്ങൾക്കിത് കുട്ടികളെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്പർ കാർഡാണ്. ഇതിൽ 0, 1, 2, 3 വരെയുള്ള കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാർഡുകൾ എടുത്തിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിൽ മാറ്റി വെക്കുന്നു. ഓക്കെ, ഈ ഒരു കാർഡിൽ നിന്നാണ് അമ്മയും കുട്ടിയും അല്ലെങ്കിൽ രണ്ട് പേരും എടുക്കുന്നത്, ഈ ഒരു കാർഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കളിക്കാൻ ഉപയോഗിക്കുന്ന കാർഡ്. അപ്പോൾ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്നാണ് നമ്മൾ കാർഡ്സ് എടുത്ത് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, നമ്മുടെ ടോക്കൺസ് നമ്മളിവിടെ വെച്ചു. ഇതിൽ രണ്ട് ഡബിൾ കളേഴ്സ് ഉണ്ട്, രണ്ട് കളറുകൾ നമ്മൾ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. പോയിൻ്റ് ടോക്കൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കളി ആരംഭിക്കാം. ഒന്നാമത്തെ ആൾ എടുക്കുകയാണ്. എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയിരുന്ന 3, ഒന്നാമത്തെ ആൾക്ക് കിട്ടിയിരുന്ന 3 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടിയിരിക്കുന്നത്, 3 ബോളുകൾ. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ തന്നെ കുട്ടിയോട് ഇതിൽ എത്ര ബോളുകൾ ഉണ്ട് എന്ന് ചോദിക്കുകയും 3 എന്ന് പറയുകയും അടുത്തിരിക്കുന്ന ആളെ ഇത് പ്രദർശിപ്പിക്കണം. അടുത്തിരിക്കുന്ന ആൾക്കത് മനസ്സിലാവണം 3 തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇനി കുട്ടിയോട് ഇഷ്ടമുള്ളൊരു കളറ് ടോക്കൺസ് വെക്കാൻ പറയുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം കളിച്ചപ്പോൾ ഇപ്പോൾ റെഡാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് കുട്ടി എണ്ണി എടുക്കണം 3 ടോക്കണുകൾ. 3 ബോളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 എണ്ണം എണ്ണി എടുത്തു, 3 ടോക്കണുകൾ എടുത്തു. അവിടെ കുട്ടി 1, 2, 3 എന്ന് വെക്കുന്നു. ഇനി നെക്സ്റ്റ് അടുത്തയാളുടെ ഒരു ടേണാണ്, അടുത്തയാൾ എടുക്കുന്നു, അടുത്തയാൾക്ക് കിട്ടിയിരിക്കുന്ന 2 ആണ്. അപ്പോൾ ഇവിടെ കുട്ടിയെയും കാണിക്കുന്നു 2 എന്ന്, രണ്ട് പേരും പരസ്പരം കാണിക്കുന്നുണ്ട് 2 എന്ന് പറയുന്നു അല്ലേ. അതിനുശേഷം ഈ ടോക്കണല്ല, ഈ കാർഡ് മാറ്റി വെക്കുകയാണ്, ചിത്ര കാർഡ് മാറ്റി വെക്കുന്നു. അപ്പോൾ 2 കിട്ടിയ കുട്ടി അവന് ഇഷ്ടമുള്ളൊരു കളർ എടുക്കുകയാണ്, അപ്പോൾ അവനും റെഡ് തന്നെ എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ 1, 2 ടോക്കൺ എടുത്തു, അവനിവിടെ 1, 2 എന്ന് വെക്കുകയാണ്. പക്ഷേ ഇവിടെ 2 എന്ന് വെക്കുന്ന സ്ഥലത്ത് കുട്ടി 1 കൂടി എടുത്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക.
അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിക്ക്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന കുട്ടിക്ക് അത് കണ്ടുപിടിക്കാനും അത് രണ്ടല്ല മൂന്നാണ് എന്ന് കുട്ടിക്ക് പറയാൻ കഴിയണം അല്ലേ. അതിനാണ് രണ്ടുപേരും പരസ്പരം കാണിച്ച് ഉറപ്പ് വരുത്തണം വെക്കുന്നത് കറക്റ്റാണെന്ന്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ആദ്യത്തെ കുട്ടിയുടെ ടേൺ ആണ് അല്ലേ. ആദ്യത്തെ കുട്ടി എടുക്കുകയാണ്, എടുത്തപ്പോൾ അവന് വീണ്ടും അവന് മൂന്ന് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ മറ്റൊരു സംഖ്യ എടുക്കാം. നമുക്കിപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കിട്ടി. ഓക്കെ, ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ മറ്റൊരു നമ്പർ എടുത്ത് കാണിക്കുകയാണ്, രണ്ട് എന്ന് പറയുന്ന സംഖ്യ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടി ഇനി വെക്കുമ്പോൾ റെഡ് ഒരിക്കലും വെക്കരുത്, അടുത്ത കളർ ടോക്കണാണ് വെക്കാവുള്ളൂ. കണ്ടില്ലേ, രണ്ട് ടോക്കണുകൾ അടുത്ത കളർ വെച്ചു. വീണ്ടും ടേൺ അനുസരിച്ച് കളിച്ച് കളിച്ച് പോവുകയാണ്. ഇനി കുട്ടിക്ക് മൂന്നാണ് കിട്ടിയെന്ന് വിചാരിക്കുക അടുത്ത ടേണിൽ. അപ്പോൾ കുട്ടി റെഡ് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അടുത്ത കുട്ടിയുടെ ഊഴം വന്നപ്പോൾ കുട്ടിക്ക് രണ്ടാണ് കിട്ടിയതെങ്കിൽ കുട്ടി ബ്ലൂ വെച്ചു. അടുത്ത ടേണിൽ കുട്ടിക്ക് മൂന്നാണ് കിട്ടിയെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, മൂന്ന് ടോക്കൺ റെഡ് വെക്കുന്നു. ഇങ്ങനെ കളർ മാറ്റി മാറ്റിയാണ്. അടുത്തതിൽ ഒന്ന് കിട്ടിയെങ്കിൽ ഒന്ന് വെക്കുന്നു. ഓക്കെ, അടുത്തത് കുട്ടിക്ക് രണ്ടാണ് കിട്ടിയെങ്കിൽ രണ്ട് റെഡ് കളർ വെക്കുന്നു. അതിനുശേഷം കുട്ടിക്ക് മൂന്നാണ് കിട്ടിയെങ്കിൽ മൂന്ന് ബ്ലൂ കളർ ടോക്കൺ വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് അല്ലേ. ഇവിടം വരെ ഇപ്പോൾ കളി എത്തിയെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ കുട്ടിക്ക് ഇടയ്ക്ക് നമുക്ക് നോക്കാം ആദ്യം കിട്ടിയത് ഏതാണെന്ന്. ഈ രണ്ട് കളർ വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ഒരു കളറാണെങ്കിൽ കുട്ടിക്ക് ഈ നമ്പേഴ്സ് ഒന്നും ഏതെപ്പോൾ കിട്ടിയെന്ന് കുട്ടിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ കുട്ടിക്ക് പറയാൻ കഴിയും ആദ്യം അവന് കിട്ടിയ നമ്പർ എത്രയാണ്. ഈ ടോക്കൺ കാണുമ്പോൾ തന്നെ കുട്ടിക്ക് പറയാൻ പറ്റും ആദ്യം എനിക്ക് കിട്ടിയത് മൂന്ന് കിട്ടി, അതിനുശേഷം എനിക്ക് രണ്ടാണ് കിട്ടിയത്, പിന്നെ എനിക്കൊരു ഒന്ന് കിട്ടി, പിന്നെ എനിക്ക് രണ്ട് കിട്ടി, അതിനുശേഷം എനിക്ക് മൂന്ന് കിട്ടി, പിന്നെ എനിക്ക് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ കളർ വ്യത്യാസം കണ്ടുകൊണ്ട് കുട്ടിക്ക് പെട്ടെന്ന് അവന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് രണ്ട് മൂന്ന് എന്നീ സംഖ്യകളൊക്കെ അവന് പറയാൻ പറ്റും. ഇനി സീറോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു ബോളുകൾ പോലും ഇല്ല, പോയിൻ്റ് ഒന്നുമില്ല. ഇനി അവസാനം ഈ കളി വിജയിക്കുന്നത് ഈ ലാസ്റ്റ് പോയിൻറ്റിലേക്ക് എത്തുമ്പോൾ കുട്ടി എടുക്കുന്ന ടോക്കൺ കുട്ടിക്ക്, ഇപ്പോൾ ഞാനിവിടെ ഒരു ടോക്കൺ എടുത്ത് മൂന്നാണ് കിട്ടിയത്, ഒരിക്കലും കുട്ടിക്ക് ഇവിടെ ഒരു പോയിൻ്റ് കോയിൻ വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇവിടെ രണ്ടേ ഉള്ളൂ. അപ്പോൾ കുട്ടിയുടെ ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു. അടുത്തയാൾ വീണ്ടും കളിച്ചു, അതിനുശേഷം കുട്ടി ഇവിടെ എടുത്തപ്പോൾ ഒന്ന് കിട്ടി. ഒന്നാണെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു റെഡ് ടോക്കൺ വെക്കാം അല്ലേ. പക്ഷേ ഇനി അടുത്തതിൽ കുട്ടിക്ക് ഒരു വൺ കിട്ടിയാൽ മാത്രമേ കുട്ടി വിജയിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒന്ന് കിട്ടിയ സ്ഥലത്ത് കുട്ടിക്ക് രണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി വിജയിക്കുമായിരുന്നു. പക്ഷേ മൂന്ന് കിട്ടിയാൽ കുട്ടിക്ക് ഇവിടെ വെക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഈ കുട്ടി വിൻ ചെയ്യണമെങ്കിൽ ഈ കുട്ടിക്ക് വൺ തന്നെ ഒരു ബോളുള്ള ടോക്കൺ തന്നെ കുട്ടിക്ക് കിട്ടണം, കാർഡ് തന്നെ കിട്ടണം. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഈ കാർഡ്സുകൾ തീർന്നു കഴിയുമ്പോൾ എടുത്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാർഡുകൾ വീണ്ടും ഒന്നിച്ചാക്കി ഷഫിൾ ചെയ്ത് നമുക്ക് കുട്ടിക്ക് വീണ്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കുട്ടി വിജയിച്ചു. അവസാനം കുട്ടിക്ക് ഒന്ന് എന്ന നമ്പർ കിട്ടി, കുട്ടി വിജയിച്ചു അല്ലേ. അപ്പോൾ ഒന്ന് കിട്ടുമ്പോൾ കുട്ടി ബ്ലൂ കളർ വെക്കണം അല്ലേ. ബ്ലൂ കളർ വെച്ച് കുട്ടിക്ക് വിജയിച്ചപ്പോൾ ഈ കുട്ടിക്ക് നമ്മൾ ഒരു പോയിൻ്റ് കിട്ടി, പോയിൻ്റ് ടോക്കൺ ഒന്ന് കിട്ടി അല്ലേ, ഒരു പോയിൻ്റ് കിട്ടി. നമ്മൾ അഞ്ച് കളികളാണ് കളിക്കുന്നത്. അഞ്ച് കളികൾ അവസാനിക്കുമ്പോൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്നത് ആ കുട്ടിയായിരിക്കും വിജയിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേജ് വണ്ണിൽ നമ്മൾ മൂന്ന് വരെയുള്ള സംഖ്യകളാണ് കൊടുക്കുന്നത്. ഇനി സ്റ്റേജ് ടൂവിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതേ ഗെയിം തന്നെ നമുക്ക് നാലും അഞ്ചും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കുട്ടിക്ക് ഈ നമ്പർ കാർഡിന് നമ്പർ കാർഡുകൾ നമുക്ക് കൊടുക്കാം. ചിത്ര കാർഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഗണിത കിറ്റിലുള്ള ഇത്തരത്തിലുള്ള നമ്പർ കാർഡ് കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഡയസ് ഉപയോഗിച്ച് 1 to 6 വരെ നമുക്ക് കൊടുത്തുകൊണ്ട് കുട്ടീനെ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കുട്ടിക്ക് ഇത്തരത്തിൽ അടുക്കി കുട്ടി എടുത്ത് വെക്കുമ്പോൾ അവന് കുറച്ചുകൂടി നല്ല രീതിയിൽ അവൻ്റെ നമ്പറുകളൊക്കെ അടുക്കി അവനെ ഒരു സംഖ്യാധാരണയിലേക്ക് കുട്ടിയെ നമുക്ക് എത്തിക്കാനായി കഴിയും.